ഉറങ്ങിക്കിടന്ന ഫലസ്തീനികളെയാണ് റഫയിൽ ഇസ്രായേൽ സൈനികർ തീ കൊളുത്തി പച്ചക്ക് കത്തിച്ചത്. ഒരു യുദ്ധമുഖത്തും ഇതുവരെ കേട്ട് കേൾവി പോലുമില്ലാത്ത ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടി ലോക മനസാക്ഷി ഒന്നിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുന്ന പ്രത്യേക ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്ത് സംജാതമായിരിക്കുന്നത്. റഫയിലേക്ക് നോക്കുക എന്ന ഹാഷ്ടാഗോടുകൂടി ഇതിനെ പ്രതിഷേധിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ രംഗത്ത് വന്നതോടെ ലോകത്ത് ആകമാനമുള്ള രാഷ്ട്ര സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തുള്ള മുഴുവൻ പ്രവർത്തകരും മുഴുവൻ ലീഡർഷിപ്പുള്ളവരും ഇതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നൊരു പ്രത്യേക സാഹചര്യം റഫയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രകടമാണ്. ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. 55 പേർ കൊല്ലപ്പെട്ടതായിരിക്കുന്ന അനൌദ്യോഗിക വിവരവും 40 പേർ കൊല്ലപ്പെട്ട ഔദ്യോഗിക വിവരവും ഇപ്പോൾ പുറത്തു വന്നു. 249 പേർക്കെങ്കിലും പരിക്കേറ്റിരിക്കുന്നു അല്ലെങ്കിൽ പൊള്ളലേറ്റിരിക്കുന്നു എന്നാണ് റഫ ദുരന്തത്തിന്റെ പിൻപുറ ഭാഗങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് അൽജസീറ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. 300 ആളുകൾ ഒരേ സ്ഥലത്ത് താമസിച്ച അഭയാർത്ഥി ക്യാമ്പിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്, തീപിടുത്തമുണ്ടായത്. തീപിടുത്തം കെടുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഒരു പരിധിവരെ പരാജയപ്പെടുകയായിരുന്നു. അങ്ങനത്തെ സംവിധാന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ റഫയുടെ ഭാഗങ്ങളിലില്ല. ആശുപത്രി കുറ്റമറ്റ രീതിയിലുള്ള ആശുപത്രിയില്ല. ചികിത്സാ സംബന്ധമായ കാര്യത്തിന് മരുന്നുകളില്ല. ഡോക്ടർമാർ വേണ്ടത്ര ഇല്ല. ഉള്ള ഡോക്ടർമാരെ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷവും. അങ്ങനെ ഒരാൾക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ ആ പരിക്കിനോടനുബന്ധിച്ച് പ്രയാസം അനുഭവിച്ച് മരണപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് റഫയും അല്ലെങ്കിൽ ഫലസ്തീന്റെ ഭാഗങ്ങളും ഇപ്പോൾ മാറിയിരിക്കുകയാണ്. രക്ഷപ്പെട്ട് ഇന്ന സ്ഥലത്തേക്ക് അഭയം പ്രാപിക്കണം എന്ന് ഇസ്രായേൽ പറഞ്ഞ പ്രദേശത്താണ് യഥാർത്ഥത്തിൽ അവർ തന്നെ സ്ഫോടനം നടത്തുന്നത്. അങ്ങനെയാണ് തീപിടുത്തമുണ്ടാകുന്നത്. ശക്തമായിരിക്കുന്ന തീപിടുത്തത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം വെന്ത് മരിച്ച ഒരു സാഹചര്യം ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ്. അതോടുകൂടിയാണ് ലോക മനസാക്ഷി ഉണരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥന നടത്തുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളെ കണ്ടെത്താൻ വേണ്ടി പോലും പ്രയാസപ്പെടുന്നു. ശരീരത്തിന്റെ വേറിട്ട ഭാഗങ്ങൾ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ചെതറിക്കിടക്കുന്നു. ചിന്നിച്ചെതിരെ ശരീരങ്ങളുടെ ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നു. പൊള്ളലേൽക്കാത്ത വ്യക്തികൾ ആ ഭാഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ വളരെ കുറവാണ് എന്നാണ്. 249 പേർക്ക് പൊള്ളലിട്ടു എന്ന് ഔദ്യോഗികമായിട്ട് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും പരിക്കേൽക്കാത്തവർ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമം അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഇസ്രായേൽ ഈ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ആക്രമിക്കുക എന്നുള്ളത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. പക്ഷേ ലോകം അത് വിശ്വസിച്ചിട്ടില്ല. വിശ്വസിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു സംവിധാനവും ഈ കഴിഞ്ഞ കാലം വരെ ഹമാസിന്റെ കൈവശത്തിലോ ഫലസ്തീന്റെ കൈവശത്തിലോ ഇല്ലായിരുന്നു. അറബ് മീഡിയകളും അറബ് പത്രങ്ങളും ആ ഭാഷയിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് യൂറോപ്യൻ ഭാഗങ്ങളിലേക്കൊന്നും യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രചരണങ്ങളോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളോ എത്താറുമില്ല. അൽജസീറയും അൽ അറബിയും ഒക്കെ ചാനലുകൾ സജീവമായതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന സത്യാവസ്ഥ ലോകം അറിയാൻ തുടങ്ങിയത്. അതും 7 ശേഷം എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ചരിത്ര വിദ്യാർത്ഥികൾ വരെ പരിശോധിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇന്ന് വരെ ഇസ്രായേൽ പറയുകയും ഇസ്രായേൽ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് വ്യത്യസ്തമായ രീതിയിലുള്ള എന്ത് സംഭവമാണ് ഫലസ്തീനിൽ നടക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ ലോകം അന്വേഷിച്ചത് 7 ശേഷമാണ്. അപ്പോഴാണ് ലോകത്തിന് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇത്രയും കാലം ഫലസ്തീൻ പറഞ്ഞതാണ് സത്യം, ഇസ്രായേൽ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളത്തരും പൊള്ളത്തരും മാത്രമാണ്, അവരിൽ യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല. ബന്ദികളായിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ ആന്തരികാവയം കവരുന്ന പ്രവർത്തനം വർഷങ്ങൾക്ക് മുൻപേ ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഫലസ്തീൻ പറഞ്ഞതാണ്. ലോകം അത് വിശ്വസിച്ചിട്ടുമില്ല. ലോകം വിശ്വസിച്ചത് 7 ശേഷമാണ്. ആശുപത്രിയിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന ഫലസ്തീനികളുടെ മൃതദേഹം
സൈനിക വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് പോലും ലൈവായ രീതി ലോകം കണ്ടതാണ്. പിന്നീട് അവരെ തിരിച്ച് കിട്ടുന്ന സമയത്താണ് ആന്തരികാവയവം കവരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ ലോകത്ത് ഏറ്റവും ക്രൂരമായിരിക്കുന്ന, ഏറ്റവും പൈശാചികമായിരിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്ന് ലോകം സമ്മതിച്ചത് ഒക്ടോബർ 7 ഹമാസിൻ്റെ അക്രമത്തോടു കൂടിയാണ്. അങ്ങനെ ലോകത്തെ ഒരു വെളിച്ചത്തിലേക്കും തെളിച്ചത്തിലേക്കും സത്യമായിരിക്കുന്ന കാര്യങ്ങളെ പഠിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടായത് ഒക്ടോബർ 7 ശേഷമാണ് എന്ന് പല മീഡിയക്കാരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടതാണ്. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിലൊക്കെ വലിയൊരു മാറ്റം ഒക്ടോബർ 7 ശേഷം ലോകം കാണുന്നുണ്ട്. പാലസ്തീൻ സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ അവരവരുടേതായിരിക്കുന്ന സ്വതന്ത്രമായിരിക്കുന്ന അഭിപ്രായം പറയാൻ തുടങ്ങിയതും ഈ സംഭവത്തിന് ശേഷമാണ് എന്ന തരത്തിലാണ്. ഏതായിരുന്നാലും റഫേയുടെ കൂട്ടക്കുരുതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് അമേരിക്കയാണ് എന്നൊരു ആരോപണം കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബ് ലീഗും OIC ഉന്നയിച്ചിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യം, ഇസ്രായേൽ മാത്രമല്ല അതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്ന, സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക എന്നതിനാൽ അവരും പ്രതിസ്ഥാനത്ത് തന്നെയാണ്. അവരെയും വിചാരണ ചെയ്യണം എന്ന അഭിപ്രായം പോലും അറബ് ലീഗിൽ അഭിപ്രായമുള്ളതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. യഥാർത്ഥത്തിൽ അറബ് ലീഗും അമേരിക്കയും തമ്മിലൊക്കെ വലിയ സൗഹൃദവും വലിയ ബന്ധവുമാണ് പൗരാണിക കാലത്ത് മുമ്പേ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ സ്ഥിതിക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. ഇന്ന് അമേരിക്കയുടെ നയനിലപാട് സമീപനങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ വിമർശിക്കുന്ന രീതിയിലേക്ക് അറബ് ലോകം മാറി എന്നൊരു പ്രത്യേകത ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. അവർ പറയുന്നു, റഫേയുടെ കൂട്ടക്കുരുതി പ്രതിസ്ഥാനത്ത് അമേരിക്കയുടെ സഹായങ്ങൾ ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളൊക്കെ അവരുടെ കൈവശത്തിൽ നിന്ന് ഏകദേശം നവംബർ 1 അവസാനിച്ചിരിക്കുന്നു. പിന്നീട് വ്യത്യസ്ത ലോക രാജ്യങ്ങളാണ് സൈനികമായ രീതിയിലും സാമ്പത്തികമായ രീതിയിലും ഇസ്രായേലിനെ സഹായിക്കുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് റഫേൽ നടന്ന കൂട്ടക്കുരുതിയും അവിടെ വംശീയ ഉന്മൂലനം നടന്നതിൽ നിന്നും അമേരിക്കയ്ക്ക് വിട്ടുനിൽക്കാനൊന്നും പറ്റില്ല. അവരുടെ വലിയ സൈനിക സഹായം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ വലിയൊരു പ്രതിസ്ഥാനത്തിലേക്ക് അമേരിക്ക കയറി വരുന്ന ഒരു പ്രത്യേകതയും റഫാ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ അവരവരുടേതായിരിക്കുന്ന നിലപാടും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അഭിപ്രായം പറയാത്തവർ ഈ അഭിപ്രായം പറയുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകിക്കൊണ്ട് പാലസ്തീനെ അംഗീകരിക്കണമെന്ന് ആദ്യം തന്നെ അഭിപ്രായം വന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് എന്നൊരു പ്രത്യേകതയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു സാഹചര്യം പാലസ്തീനിൽ ഉണ്ടാവാൻ ഇനി ഒരുപാട് നാളുകളൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും, ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആവാതെ ഈ വിഷയം അവസാനിക്കില്ലെന്ന് ഏറെക്കുറെ ഇസ്രായേലിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം റഫേയുടെ ഭാഗത്ത് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സൈനികരെ ഹമാസിന്റെ ആളുകൾ പിടികൂടുന്നതും അവരെ വലിച്ചേച്ച് കൊണ്ടുപോകുന്നതും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇസ്രായേലിന്റെ അകത്തുണ്ടായിരിക്കുന്നത്. രാജ്യത്തിലെ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് റഫേയിലേക്ക് അല്ലെ ഫലസ്തീനിലേക്ക് പോയിരിക്കുന്ന ജൂത സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തരത്തിലും സുരക്ഷിതരല്ല എന്ന് ബോധ്യപ്പെട്ടതിനാൽ അവരെ പിൻവലിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും വളരെ കൃത്യമായ രീതിയിൽ പ്രക്ഷോഭകാരികൾ ഇസ്രായേലിനോട് പറയുന്ന ഒരു സാഹചര്യവും അവിടെ ഇപ്പോൾ സംജാതമായിരിക്കുന്നു. അങ്ങനെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇസ്രായേൽ ഗവൺമെൻറ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് തലത്തിലും യുദ്ധ സർക്കാർ തമ്മിലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതിപക്ഷം വേണ്ട രീതിയിൽ ഭരണത്തോട് ചേർന്ന് നിൽക്കാത്തതിൻ്റെ പ്രതിസന്ധിയും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ലോകത്താകമാനമുള്ള പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടാൻ വേണ്ടി മാത്രമാണ് റഫയുടെ ആക്രമവും റഫയോടനുബന്ധിച്ച് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന ഈ മുന്നേറ്റങ്ങളൊക്കെ സാഹചര്യങ്ങളൊരുക്കിയത് എന്നുകൂടി നമുക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.